പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടില്ലേ, ഞാൻ വീണ്ടും കാൺപൂരിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നാട്ടിൽ പോകുമ്പോൾ കുറേ വീഡിയോസ് എടുക്കണം, പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് പോയതൊക്കെ. പക്ഷേ കുറേയധികം കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ വന്നതുകൊണ്ട് വിചാരിച്ച പോലെ അങ്ങനെ യൂട്യൂബിൽ ആക്റ്റീവ് ആവാനൊന്നും പറ്റിയില്ല. ഇനി തൊട്ട് പഴയ പോലെ ആക്റ്റീവ് ആകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ റെനോവേഷനും പെയിൻറ്റിങ്ങും ഒക്കെ, അപ്പോൾ അത് പകുതിക്ക് വെച്ച് അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അതായത് വീഡിയോയിൽ ബാക്കി ലാസ്റ്റ് റിസൾട്ട് എന്താണെന്ന് ഇതുവരെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയുടെ നമ്മൾ വരുത്താൻ ഉദ്ദേശിക്കുന്ന ചേഞ്ച്. അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷെൽഫ് പെട്ടെന്ന് കണ്ടാൽ ചിലർക്ക് മനസ്സിലാവും എന്താണെന്ന്, ചിലർക്ക് മനസ്സിലാവില്ല എന്താണെങ്കിലും എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ രൂപക്കൂട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഇതാണ് നമ്മുടെ രൂപക്കൂട്. ആക്ച്വലി നമ്മളത് പ്രെയർ റൂമിൽ തന്നെ സെറ്റ് ചെയ്യാമെന്നൊരു തീരുമാനത്തിലായിരുന്നു. കാരണം ലാസ്റ്റ് ഹോം ടൂർ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് പ്രെയർ റൂം എന്ന് പറഞ്ഞ് തന്നെ ഒരു റൂം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അവിടെ രണ്ട് ജനലുണ്ട്, മീൻസ് വിൻഡോസ് ഉണ്ട്. പിന്നെ നമ്മൾ അത് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇതവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ടെക്നിക്കലി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസസും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം പ്രെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനും കൂടെ നമുക്ക് പറ്റും ഈസി ആയിട്ട്. ഇപ്പോൾ ലിവിങ് റൂമിൽ നമ്മൾ മെയിനായിട്ട് വരുത്തിയ മാറ്റം ഇതാണ്. ഞാനിപ്പം എന്താണെങ്കിലും നേരത്തെ ലിവിങ് റൂം എങ്ങനെയായിരുന്നു എന്നും ഉള്ളതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മീൻസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ നമ്മുടെ പഴയ ഹോം ടൂറിൻ്റെ വീഡിയോയും കൂടെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതും കൂടെ കയറിയിട്ട് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ സീലിങ്ങിൻ്റെ കളറും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം കളർ തീം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ വീട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഇതിപ്പം പഴയ ഫോട്ടോയോ വീഡിയോ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് എത്രത്തോളം ഡിഫറൻസ് നമ്മളിതിൽ വരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് പഴയതാണോ അതോ ഇപ്പോഴത്തെ വീടാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ, കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് തോന്നിയത് പഴയതാണോ അതോ ഇപ്പോഴത്തെ വീടാണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോൾ ഇനി നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് നേരെ നമ്മൾ നമ്മുടെ ഗസ്റ്റ് റൂമിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ സീലിങ്ങിനും അതുപോലെ ഒരു വോളിനും കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം പോലെ തന്നെയാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന അതേ കളർ തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ ഒരു റൂമിൽ വരുത്തിയ ഒരു മാറ്റം പറയാം. പിന്നെ നമ്മൾ മെയിനായിട്ടും നമ്മൾ വീട്ടിൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ CCTV നമ്മൾ വെച്ചിട്ടുണ്ട്. സേഫ്റ്റി ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഇവിടെ അത് അത്യാവശ്യമാണെന്ന് തോന്നി. അപ്പോൾ നമ്മൾ CCTVയുടെ ഒരു CCTVയും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് വീടിന് ചുറ്റും, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാനും
എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ അതും കൂടെ ഈ ഒരു കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിവിംഗ് റൂമും ഗസ്റ്റ് റൂമും കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ മെയിൻ ഏരിയയിലേക്ക്, അതായത് നമ്മുടെ എന്താ പറയുക, അതിൻ്റെ നമ്മുടെ വീട്ടിലെ സെൻറ്റർ അവിടെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ലിവിംഗ് റൂമിൽ നിന്ന് നേരെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന ഒരു വോളാണിത്. അതൊരു പ്ലെയിൻ വോളായിരുന്നു. അതിപ്പോൾ ദാ ഇങ്ങനത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഏതാ വോളെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോട്ടോസ് വെച്ചിരുന്ന ആ ഒരു വോളാണ്. അത് നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പകരം അവിടെ ഇങ്ങനത്തെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും നമ്മൾ പറഞ്ഞ് ചെയ്തതല്ല കേട്ടോ, നമ്മളെ വീട്ടിൽ പെയിൻറ് ചെയ്ത് നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ഒരു ചേട്ടനാണ് രാജേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ്റെ ഐഡിയ ആണ് ഇത് മൊത്തം. ഇതിലൊന്നും ഞങ്ങൾ ഒരു കാര്യത്തിൽ ഞങ്ങൾ കൈയെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ ഞങ്ങൾ ഫുള്ളായിട്ട് വീട് വിട്ടു കൊടുക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഐഡിയയിലാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് ചേട്ടനത് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഇരുന്ന ഫോട്ടോസ് കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന സ്പേസസിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റാണ് നമ്മൾ ആ ഫോട്ടോസ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടി വി വെച്ചിരുന്ന ആ ഒരു പോർഷനാണ്. ഇത് പഴയത് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഫുള്ള് നമ്മൾ മാറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ കളറും കാര്യങ്ങളും മുകളിലത്തെ സീലിങ്ങിൻ്റെ ഡിസൈനും എല്ലാം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതാണോ ഇതാണോ നല്ലതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മെയിൻ ഏരിയയിൽ വന്ന, ഇവിടെയാണ് കൂടുതലും ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ മമ്മിയുടെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മമ്മിയുടെ ബെഡ്റൂമിൽ സീലിങ്ങിൻ്റെതിന് അവർ ചെറിയൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ആ ഒരു ക്രീം കളർ തീമിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ കാണുന്നത് ജി ചേച്ചിയുടെയൊക്കെ റൂമിലോട്ടാണ് പോകുന്നത്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. ഈ സീലിംഗ് ഒന്നും ഇങ്ങനെ ഒരു രീതിയിലേ അല്ലായിരുന്നു. അത് അടിപൊളിയായിട്ട് ആ ചേട്ടൻ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു സീലിങ്ങിൻ്റെ കാര്യം തന്നെയാണ് ഈ റൂമിൽ നമുക്ക് എടുത്ത് പറയാനും കാണിക്കാനുമായിട്ടുള്ളത്. ബാക്കിയൊക്കെ ആ ഒരു വൈറ്റ് തീം, പിന്നെ കൂടാതെ ഒരു വോളിൽ ഒരു ഗ്രീൻ കളർ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. ഇതേതാ റൂം എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ പ്രേയർ റൂമായിട്ട് ആദ്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം പ്രേയർ റൂമിൻ്റെ ഇതെല്ലാം നമ്മൾ ഫ്രണ്ടിലത്തെ ലിവിംഗ് റൂമിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ ഇപ്പം ഇൻവെർട്ടർ മാത്രമേ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്പേസ് ആയിട്ടോ ചെറിയ സ്റ്റോർ റൂമൊക്കെ ആയിട്ടോ നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. അല്ലാതെ ഇപ്പോൾ നിലവിലിപ്പോൾ അവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ കിച്ചണാണ് കാണുന്നത്. കിച്ചൺ നമ്മൾ ആകെ കളറൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന കളറിനേക്കാളും ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കളറും അതുപോലെ തന്നെ ചിമ്മിനി എല്ലാം കൂടെ ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ വരുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. വീഡിയോയിൽ കാണുന്നതിലും നല്ല നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് കിച്ചണിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. കാരണം ഷെൽഫിനാണല്ലോ കിച്ചണിൽ നമുക്കൊരു എടുപ്പ് കൊടുക്കുന്നത്. അപ്പോൾ
ആ ഒരു ഷെൽഫിൻ്റെ കളർ മാറിയപ്പോൾ തന്നെ കിച്ചൺ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ മെയിനായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അതായത് നമ്മുടെ വലിയൊരു വർക്ക് ഏരിയയിൽ നിന്ന് വളരെ ചെറിയൊരു സ്പേസിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഈ നേരത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എത്രമാത്രം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ ആയിരുന്നു നേരത്തെ ഈ വീടിൻ്റേതെന്ന്. അപ്പോൾ അത് നമ്മൾ ട്രിം ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് മാറ്റി. പക്ഷേ ഇത് മതി, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ചെറുതാക്കിയത് കൊണ്ട് ബാക്കിൽ നമുക്ക് കുറച്ച് സ്ഥലം കിട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാനും എല്ലാത്തിനുമായിട്ട് കുറച്ച് സ്പേസ് വീടിന് ചുറ്റും നമുക്ക് കിട്ടുകയും ചെയ്തു. എന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥലം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മുടെ വർക്ക് ഏരിയയിൽ രണ്ട് സൈഡിലായിരുന്നു ഡോറെങ്കിൽ ഈ വട്ടം നമ്മളതിനെ സെൻറ്ററിൽ ഒരു ഒറ്റ ഡോറാക്കി മാറ്റിയിട്ടുണ്ട്. വർക്കേരയിലും കൂടെ നമ്മളൊരു ഗ്യാസ് അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് വിറകടുപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ പുകയില്ലാത്ത അടുപ്പ് അല്ലേ, ആ അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ആ പണി തീരുന്നതിന് മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ താഴത്തെ നിലയിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.